ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു ചിത്രശലഭത്തിന്റെ കോക്കൂൺ കണ്ടെത്തി. ആ സമയത്ത് ചിത്രശലഭം പുറത്തു വരുന്ന സമയമായിരുന്നു. ആ മനുഷ്യൻ ഉറങ്ങാതെ ഇരുന്ന് ഒരുപാട് സമയം അതിനെ നോക്കി. അത് സ്വയം പുറത്തു വരുവാൻ പ്രയാസപ്പെട്ടു. പിന്നെ അത് പെട്ടെന്ന് പുറത്തു വരുന്നത് നിർത്തി, അത് കുടുങ്ങിയതുപോലെ പൂട്ടി. അതിനാൽ ആ മനുഷ്യൻ ചിത്രശലഭത്തെ സഹായിക്കുവാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ഒരു കത്രിക എടുത്ത് കോക്കൂണിൻ്റെ വാവട്ടം മുറിച്ചു മാറ്റി. ചിത്രശലഭം എളുപ്പത്തിൽ പുറത്തു വരുവാൻ സാധിച്ചു. വീർത്ത ശരീരവും ചെറുതും ചുരുങ്ങിയതുമായ ചെറുകളുമുണ്ടെങ്കിലും പറക്കുവാൻ സാധിച്ചില്ല. ആ മനുഷ്യന് ഒന്നും ചെയ്യുവാൻ പറ്റിയില്ല. ചിത്രശലഭത്തെ പിന്തുണയ്ക്കുവാൻ ചിറകുകൾ വലുതാകുവാൻ കാത്തിരുന്നു. എന്നാൽ അതൊരിക്കലും സംഭവിച്ചില്ല. ചിത്രശലഭത്തിന് ജീവിതകാലം മുഴുവൻ പറക്കുവാൻ സാധിക്കാത്ത അവസ്ഥയായി. ചെറിയ ചിറകുകളും വീർത്ത ശരീരവുമായി ചുറ്റി നടന്നു. ചിത്രശലഭത്തിന് ആവശ്യമായ പോരാട്ടവും ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്കുള്ള വരവും പ്രകൃതിയുടെ നിർബന്ധിക്കുന്ന രീതിയായിരുന്നു. ചിത്രശലഭത്തിൻ്റെ ശരീരത്തിൽ നിന്നും ചിറകളിലേക്ക് സ്വയം പറക്കുവാൻ തയ്യാറാക്കുന്ന ദൈവത്തിൻ്റെ കരവിരുത്. നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ നമുക്ക് ശക്തി വികസിപ്പിക്കുവാൻ സഹായിക്കുന്നു. നമ്മൾ ഒരിക്കലും പോരാടുന്നില്ലെങ്കിൽ ഒരിക്കലും വളരുകയും ശക്തരാകുകയും ചെയ്യില്ല. അതിനാൽ വെല്ലുവിളികൾ നമുക്ക് എല്ലാവർക്കും പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ സ്വന്തം വെല്ലുവിളികളെ നേരിടുവാൻ മറ്റുള്ളവരുടെ സഹായത്തെ ആശ്രയിക്കരുത്. നമ്മുടെ സ്വന്തം തടസ്സങ്ങൾ ധൈര്യത്തോടെ നേരിടുക. പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യുന്നില്ല. തൻ്റെ മുഖം അവൻ നിന്ന് മറച്ചുമില്ല. അവൻ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു. ജീവിതത്തിൻ്റെ കഷ്ടതകളെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക. അവിടുന്ന് തീർച്ചയായും കാത്തുകൊള്ളും. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഫാദർ പ്രിൻസ് മരുതനാട്ട്.